മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സും സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാലു ബജാജ് പൾസർ എൻ വൺ ഫിഫ്റ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫുൾ ഡിജിറ്റൽ മീറ്റർ മോണോ ഷോക്ക് സസ്പെൻഷൻ റിയർ സൈഡ് എൽ ഇ ഡി ക്രിസ്റ്റൽ ബാക്ക്ലൈറ്റ് കൂടി വരുന്ന ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിളിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ഞാൻ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇത് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക ഇതാണ് റൈറ്റ് സൈഡ് എന്നുള്ള വ്യൂ വരുന്നത് ഇതിൻ്റെ പെട്രോൾ ടാങ്കാണ് ഏറ്റവും അട്രാക്ഷൻ വരുന്നൊരു കാര്യം അതുകൂടാതെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ മിററ് ചേഞ്ച് ആയിട്ടുണ്ട് മാറ്റ് ബ്ലാക്ക് കളറുള്ള നല്ല നീളുള്ള എയറോഡൈനാമിക് ഷേപ്പിലുള്ള മിററാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജൻ ബൾബിൾ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അത് ഹൈലി ഫ്ലെക്സിബിൾ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് ലൈറ്റ്സ് ചേഞ്ച് ആയിട്ടുണ്ട് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാംസ് ആണ് വരുന്നത് അത് ഹൈലി പവർഫുള്ളാണ് സാധാരണ വണ്ടികളിൽ എൽ ഇ ഡി ലൈറ്റ്സ് ആയിരിക്കും പക്ഷേ ഇതിന് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത് കാറിലൊക്കെ പോലെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട് അത് ഹൈലി ആയിരിക്കും പ്രകാശത്തിൻ്റെ ത്രോ വളരെ ലോങ് ആയിരിക്കും നല്ല ദൂരം വരെ നമുക്ക് പ്രകാശം ലഭിക്കുന്നതാണ് അതുകൂടാതെ രണ്ട് കണ്ണിൻ്റെ ഷേപ്പിൽ ഐ ഷേപ്പിലുള്ള രണ്ട് ഡാറ്റ മണി ലൈറ്റ്സ് കൂടെ വരുന്നുണ്ട് മുപ്പത്തി ഒന്ന് എം എം വീതി ഉള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നമ്മുടെ ബജാജ് പൾസർ എൻ വൺ ഫിഫ്റ്റിക്ക് വരുന്നത് ഹൈലി ആയിരിക്കും വളരെ കംഫോർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്സ് വരുന്നുണ്ട് അത് സിംഗിൾ ചാനൽ എ ബി എസിൻ്റെ ഫീച്ചർ കൂടെ വരുന്നുണ്ട് ഫ്രണ്ട് ടയർ വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് പതിനേഴ് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് അലോയ് വീൽസ് മാറ്റ് ബ്ലാക്ക് കളറിലാണ് അത് അതിൽ കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സിൽവറിൻ്റെയും റെഡിൻ്റെയും സ്റ്റിക്കറിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് എം എം പെറ്റൽ ഡിസ്ക് ബ്രേക്ക്സാണ് അപ്പോൾ പെറ്റൽ ഡിസ്ക് ആയതുകൊണ്ട് എയർ പാസേജ് ഉണ്ടാവും നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ്സ് പെട്ടെന്ന് ഒറിഞ്ഞ് തീരാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ട് ഷോക്കപ്പിൻ്റെയും സൈഡിലായിട്ട് റിഫ്ലക്റ്റേഴ്സ് അഡീഷണൽ വരുന്നുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ അലോവിയലിൻ്റെ ഡിസൈൻ ഈ ഡിസൈൻ എങ്ങനെയുണ്ട് നിങ്ങൾ മറക്കാതെ എന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക ഇനി നമുക്ക് വളരെ സ്പോർട്ടി ലുക്കുള്ള വളരെ അട്രാക്ഷൻ തരുന്ന ഒരു ഫ്യൂൾ ടാങ്ക് ആണ് നമ്മുടെ പൾസർ എൻ വൺ ഫിഫ്റ്റിക്ക് വരുന്നത് മാറ്റ് ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് അതുകൂടാതെ ആ ഗ്രാഫിക്സിൻ്റെ കളേഴ്സായ വൈറ്റ് സിൽവർ ഇത്തരം നാല് കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആണ് എൻ വൺ ഫിഫ്റ്റിയുടെ ഫ്യൂൾ ടാങ്കിന് വരുന്നത് ടോട്ടൽ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരിക പതിനാല് ആണ് ഫ്യൂൽ ഇഞ്ചെക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫ്യൂൾ ടാങ്ക് ആയതുകൊണ്ട് രണ്ട് ലിറ്ററോളം ഏകദേശം റിസർവിന് പോകുന്നതാണ് പിന്നെ ഒരു നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടിയിൽ എപ്പോഴും രണ്ട് ലിറ്ററിന് മുകളിൽ ഫ്യൂല് കീപ്പ് ചെയ്യുക കാരണം എന്നാൽ മാത്രമേ പമ്പ് ഫ്യൂൽ പമ്പ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുകയും മിസ്സിങ്ങില്ലാതിരിക്കുകയും നമുക്ക് നല്ലപോലെ മൈലേജ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുകയുള്ളൂ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇത് ലേറ്റസ്റ്റ് ജനറേഷൻ ഇ ട്വൻ്റി ഫ്യൂവൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്യൂൾ ടാങ്ക് ആണ് അതുകൊണ്ട് ഇരുപത് വരുന്ന ഏറ്റവും പുതിയ മോഡൽ ഫ്യൂല് നമുക്കിതിൽ യൂസ് ചെയ്യാം അതുകൂടാതെ നമ്മുടെ കൺവീനിയൻസ് ആയിട്ട് ഒരു ഹാൻഡിൽ ബാറിൻ്റെ താഴെയായിട്ടൊരു യു എസ് ബി പോട്ടും കമ്പനി കൊടുത്തിട്ടുണ്ട് ബൈക്കിൻ്റെ ലെഫ്റ്റ് സൈഡ് സ്വിച്ച് കൺസോൾ മൊത്തം മാറിയിട്ടുണ്ട് പാസ് സ്വിച്ചിന് തന്നെ മൂന്ന് ഫംഗ്ഷനാണ് കൊടുത്തേക്കുന്നത് അതുകൂടാതെ മോഡ് എന്നുള്ളൊരു ബട്ടൺ മീറ്ററിൻ്റെ മോഡ് ബട്ടൺ ലെഫ്റ്റ് സൈഡ് സ്വിച്ച് ബോക്സിലാണ് വരുന്നത് പിന്നെ അതുകൂടാതെ ഇൻഡിക്കേറ്റർ ഓൺ വരും റൈറ്റ് സൈഡിൽ എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ച് വരുന്നുണ്ട് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കൂടെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കീ വരുന്നത് എൻ സീരീസിൻ്റെ സെയിം ടു സെയിം കീ തന്നെയാണ് എൻ വൺ ഫിഫ്റ്റി സീരീസിനും കമ്പനി കൊടുത്തിരിക്കുന്നത് നമുക്കിനി മീറ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഫുൾ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് എൻ വൺ ഫിഫ്റ്റി സീരീസിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതിൽ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞുതരാം ന്യൂട്രൽ എന്ന് പറയുമ്പോൾ അത് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇപ്പുറത്ത് ഫ്യൂൽ ഗേജ് പിന്നെ സ്പീഡോമീറ്റർ ഓഡോമീറ്റർ ട്രിപ്പ് എ ബി രണ്ട് ട്രിപ്പ് വരുന്നുണ്ട് ഇതാണ് ഓഡോമീറ്റർ അതിൻ്റെ താഴെ ട്രിപ്പ് എ ബി പിന്നെ മോഡ് ബട്ടണിൽ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൾസറിൻ്റെ കോഡ് വരും ഐ എഫ് ഇ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ് ഫ്യൂവൽ എഫിഷ്യൻസി അതായത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഡി ടി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു എം ടി വണ്ടിയിൽ ഉള്ള ഫ്യൂവൽ വെച്ചിട്ട് ഇനി നൂറ്റിപ്പത്ത് കിലോമീറ്റർ പോവണം എത്ര കിലോമീറ്റർ വേണം എ എഫ് ഇ എന്ന് പറഞ്ഞാൽ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി അത് നമുക്കൊരു അമ്പത്തി നാലാണ് ലാസ്റ്റ് റെണിൽ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി മൈലേജ് അതിനാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ആ വാർണിംഗ് ആ വാണിംഗ് എന്താണെന്ന് വെച്ചാൽ മാറ്റാനായിട്ടാണ് എൻ്റർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ സെറ്റിങ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് അതിന് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യാനാണ് പെയർ ചെയ്ത് ആപ്പ് വഴി ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ ആ സെറ്റിങ്സ് വഴി ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഡിസ്റ്റൻസ് ടു എം ടി അത് റീസെറ്റ് ചെയ്യാൻ പറ്റും ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിച്ചാൽ സെറ്റിങ്സ് എക്സിറ്റ് എക്സിറ്റാവും പക്ഷേ ഈ വാഹനത്തിൻ്റെ നല്ല ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും സിംഗിൾ യൂസർ ആയിരിക്കും നമ്മൾ വണ്ടി മേടിച്ച് നമ്മുടെ ആ ആർ സി ബുക്കായിട്ട് സിങ്ക് ചെയ്ത് സിങ്ക് ചെയ്യണം ആർ സി ബുക്കിലെ ചേസ് നമ്പർ എഞ്ചിൻ നമ്പറും വെച്ച് ബജാജിൻ്റെ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആപ്പ് ബജാജ് ഐ എം ഏത് കമ്പനിയാണോ അതിൻ്റെ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും പിന്നെ ആ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കത്തുള്ളൂ പെർഫോമൻസ് സൈഡിൽ എടുത്തു പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് എൻ സീരീസ് എൻ വൺ ഫിഫ്റ്റി സീരീസിൻ്റെ ക്ലച്ച് വളരെ ലൈറ്റ് ക്ലച്ചാണ് നിങ്ങൾക്കത് ഓടിക്കുമോ സ്ട്രൈവ് എടുക്കുമ്പോൾ അത് മനസ്സിലാവും കൂടാതെ ഗിയർ ഗിയർ നോപ്പിന് അല്ലെങ്കിൽ ഗിയർ ഷാഫ്റ്റിന് ഡാംബറോടെ വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഫുഡ് റസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലൂമിനിയം ഫുട് ആണ് ഫ്രണ്ട് ബാക്കിലും വരുന്നത് വാഹനത്തിൻ്റെ സസ്പെൻഷനും വരുന്നത് മോണോ ഷോക്ക് സസ്പെൻഷനാണ് അത് അഞ്ച് പോയിൻ്റ് ടെൻഷൻ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡ്യുവൽ ലെഗ് ഗാർഡ് വരുന്നുണ്ട് സാരി ഗാർഡ് രണ്ട് പീസ് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് വരുന്നത് ഫുൾ സേഫ്റ്റി ആയിരിക്കും വാഹനത്തിന് ഒരു ടയർ ഹഗ്ഗേഴ്സ് അത് ഫ്രണ്ട് സൈഡിലും സിംഗാമിൻ്റെ സൈഡിലും ടയർ ഹഗ്ഗേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ മേളിൽ മഡ് ഫ്ലാപ്പ് ആ സൈഡിലേക്കോ ചെളി അടിച്ച് കയറാനായിട്ട് സ്വിംഗ് ആമിൻ്റെ കവറും ചെയിൻ കവറും ഇൻറ്റിഗ്രേറ്റഡായിട്ട് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഒറ്റ പീസ് ആയിട്ടാണ് വരുന്നത് ഫൈബർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് അത് കൂടാതെ ബോട്ടം സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ കവറാണ് കമ്പനി തരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഒരു സ്പ്ലിറ്റ് സീറ്റ് അല്ല ഒരു സീറ്റ് തന്നെയാണ് പക്ഷേ റിയർ പാസഞ്ചറിന് കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ട് ഇരിക്കാണ്ട് നല്ല ഹൈറ്റ് വരുന്ന സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് എൽ ഇ ഡി ടെയ് ലൈറ്റ്സ് മാറിയിട്ടുണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വണ്ടി ഓണായാൽ മാത്രമേ ഹെഡ്ലൈറ്റും ടൈ ലൈറ്റും അല്ലെങ്കിൽ കത്തോളിക് നിഷൻ ആയ കാണിക്കില്ല ഇതാണ് അതിൻ്റെ ക്രിസ്റ്റൽ ടൈപ്പ് ക്രിസ്റ്റൽ എൽ ഇ ഡിന്നാണ് സീരീസിൻ്റെ പേര് വരെ ക്രിസ്റ്റൽ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന പോലത്തെ നല്ല ഭംഗിയുള്ള എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് അതുകൂടാതെ ഇപ്പോൾ പുതിയ മോഡലിന് നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ട് ഒരു ലൈറ്റ് കൂടെ വരുന്നുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡ് ടയർ സസ്പെൻഷൻ അതുപോലെ തന്നെ സ്വിംഗ് ആമ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം ബാക്ക് സൈഡ് ടയറിൻ്റെ സൈസ് വരുന്നത് വളരെ വലിപ്പുള്ളതും വീതിയുള്ള ടയറാണ് അപ്പോൾ കുറച്ചുകൂടി വണ്ണുള്ള ടയർ ആയതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം അത്യാവശ്യം ബമ്പ് കാര്യങ്ങളൊന്നും അത്രയായിട്ട് എഫക്റ്റ് ചെയ്യില്ല കൂടാതെ കോർണറിംഗിന് അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ടയർ സൈസ് നൂറ്റി ഇരുപത് എൺപത് പതിനേഴാണ് വരുന്നത് അത് എം ആർ പിൻ്റെ ടയേർസ് ആണ് കൂടുതലും വരാറ് ഇരുനൂറ് എം എം ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് സിംഗിൾ കാലിപ്പർ യൂസ് ചെയ്യുന്നുണ്ട് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് നമ്മുടെ ബൈക്കിന് വരുന്നത് ബാക്ക് സൈഡ് കോമ്പ്യൂ ബ്രേക്ക് സപ്പോർട്ട് വരും അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ആണ് നമ്മുടെ ബൈക്കിന് വരുന്നത് കൊണ്ട് ബാക്ക് സൈഡ് ഡിസൈൻ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സൗണ്ട് മാറിയിട്ടുണ്ട് നല്ല സ്പോർട്ടി ആയിട്ടുള്ള അടിപൊളി സൗണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം വരുന്നത് വണ്ടിക്ക് കിക്കർ അവൈലബിളാണ് കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാട്ടും അവൈലബിൾ ആണ് സ്പോർട്ടി ആയിട്ടുള്ള ഗ്രാഫിക്സ് ഉള്ള ഒരു അടിപൊളി എഞ്ചിൻ കോൾ വരുന്നുണ്ട് ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അറുപത്തഞ്ച് എം എം ആണ് നമ്മുടെ കേരളത്തിലെ ഒരു വിധം റോഡുകളിലൊന്നും വണ്ടിയുടെ അടി തട്ടി അണ്ടർ ബോഡി ഡാമേജ് ആവാനായിട്ട് ചാൻസ് വരില്ല ഗ്രോസ് വെയ്റ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോ ആണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം വാഹനത്തിൻ്റെ എഞ്ചിൻ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള പൾസർ സീരീസിലെ എഞ്ചിനാണ് അതായത് ഏറ്റവും ആണ് തീരെ എന്താ പറയുക ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു എൻജിനാണ് ടോട്ടൽ കപ്പാസിറ്റി നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി ആണ് പൾസർ സീരീസിലെ ഏറ്റവും പവർ വരുന്ന എഞ്ചിനാണ് അപ്പോൾ ആ നാലേ അഞ്ച് ബി എച്ച് പി പവർ വരുന്നുണ്ട് ടോപ്പ് സ്പീഡ് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പെർ ഹവറാണ് സീറോ ടു ഹണ്ട്രഡ് എത്താനായിട്ട് നമുക്കൊരു സിക്സ് സിക്സ്റ്റീൻ സെക്കൻഡ്സും മാത്രം മതി മൈലേജ് ഒരു നാൽപ്പത്തെട്ടിനും അമ്പതിനും കൂടെയെല്ലാം കിട്ടുന്നുണ്ട് ഇത് ലോവർ ആർ പി എമ്മിൽ തന്നെ നമുക്ക് ഹൈ ടോർക്ക് എമിറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് അതുകൊണ്ട് ചെറിയ ഗിയറുകൾ സെക്കൻഡ് തേർഡ് ഗിയറുകളെല്ലാം നല്ല വലിവ് നല്ല പിക്കപ്പ് നമുക്ക് ഫീൽ ചെയ്ത് ഓടിക്കാൻ പറ്റും ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗിയർ ഷിഫ്റ്റിന് ഡാംബർ സപ്പോർട്ടും കൂടെ വരുന്നുണ്ട് എൻ വൺ ഫിഫ്റ്റിയുടെ ഫ്രണ്ടിന്നുള്ള അപ്പിയറൻസ് ആണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമുക്കിനി വാഹനത്തിൻ്റെ എക്സോസ്റ്റിൻ്റെ നോട്ട് കൂടെ ഒന്ന് കേൾക്കാം ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിജിറ്റൽ മീറ്ററും മോണോ സസ്പെൻഷനും വരുന്ന എൻ വൺ ഫിഫ്റ്റി സീരീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൈസ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നോർത്ത് പറഞ്ഞു ജെ കെ ബി ബജാജിൽ അതിന് സെപ്പറേറ്റ് ഓഫർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താലും അറിയാൻ പറ്റും അപ്പോൾ വീഡിയോയുടെ എൻഡിൽ നമ്മൾ പതിവ് പോലെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ റേഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുകളിൽ ബജാജ് പൾസർ എൻ വൺ ഫിഫ്റ്റി പുതിയ ഡിജിറ്റൽ മീറ്റർ വരുന്നത് ബാക്ക് മോണോ ഷോക്ക് സസ്പെൻഷൻ വരുന്ന ഈ ബൈക്ക് എടുക്കുന്നത് നമുക്ക് ഒരു ലാഭകരമാണോ നമുക്ക് മെച്ചമാണോ എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് ഈ ഒരു റേഞ്ചിൽ ഒന്നമ്പത് ഒന്നുപത് റേഞ്ചിൽ ബജാജിൻ്റെ ഒരു നല്ലൊരു സർവീസ് സ്വയർ പാർട്സ് അവൈലബിലിറ്റി അതുപോലെ തന്നെ പെർഫോമൻസ് ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൻ്റെ വീഡിയോ കാ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കിയതാണെന്ന് ഷോറൂമിൽ വെച്ചിട്ട് പക്ക പെർഫോമൻസ് ആണ് വളരെ സ്പോർട്ടി അതായത് എൻ എൻ എസ് ടു ഹൺഡ്രഡില്ലേ എൻ എസ് ടു ഹൺഡ്രഡിനെയൊക്കെ പോലത്തെ ഒരു പവറാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ആ എക്സോസ്റ്റ് നോട്ട് സൗണ്ടും കറക്റ്റ് എൻ എസ് ടു ഹൺഡ്രഡിനെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത് ഒരു നാൽപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് വരെ മൈലേജും അതിൽ റേഞ്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഒരു നല്ലൊരു ബൈക്ക് നോക്കുന്ന ആളാണെങ്കിൽ എൻ വൺ ഫിഫ്റ്റി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തീരുമാനമെടുക്കാൻ കൂടി ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും മറ്റു ബൈക്കുകൾ നോക്കണം എന്നാൽ തന്നെയും ഈ ഒരു റേഞ്ചിൽ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള വണ്ടി കുറവാണ് അപ്പോൾ എൻ വൺ ഫിഫ്റ്റി നല്ലൊരു ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ജെ കെ പി ബജാജിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവരൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് വന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാൽ അതായിരിക്കും നല്ലൊരു ചോയ്സ് പിന്നെ വീഡിയോ കണ്ടതിന് എന്തായാലും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്